ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എസ് പി ഫോട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് സി എസ് കെ തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസ് പ്രെഡിക്ഷൻസുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീപ്പ് ആയിട്ട് എന്ന് പറഞ്ഞാൽ അതിലും ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്ന വേറൊരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത്രയും അനലൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര മിനിറ്റ് ഉണ്ടാവുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐ പി എൽ കളിക്കാൻ വേറൊരു വീഡിയോ കാണേണ്ടി വരില്ല, വേറെ ഒരാളുടെ സഹായവും വേണ്ടി വരില്ല. ആ ഒരു കാര്യത്തിൽ ഷുവർ ആയിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒന്നൊന്നായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ മുംബൈയും സി എസ് കെയും രണ്ട് ടീമിനും നല്ല ഫാൻസസ് ഉള്ള ടീമാണ്. ഫാൻ ഫൈറ്റൊക്കെ നടക്കുന്ന ഒരു മത്സരമാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും കയറി ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പേര് പറഞ്ഞ് വേറെ ഫേക്ക് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുന്നുണ്ട്. കയറി നോക്കി ജസ്റ്റ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഇതിലാണ് പ്രിവ്യൂ ടീംസൊക്കെ തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും കയറി ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം അച്ഛാമാരെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു അപ്ലിക്കേഷനെ പറ്റി ഇവിടെ പരിചയപ്പെടുത്താൻ ഞാൻ വിട്ടുപോയി. ഈ ഒരു അപ്ലിക്കേഷൻ്റെ പേര് കുബേര ഫാൻറ്റസി എന്നാണ്. നന്നായിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്ലിക്കേഷനാണ്. 100% സേഫ് ആൻഡ് സെക്യൂർ ആണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഡ്രീം11ലൊക്കെ ഒരു കോൺടെസ്റ്റ് കളിക്കാൻ 299 രൂപ മുടക്കുന്നത്, ഇവിടെ 260 രൂപയ്ക്ക് കളിക്കാൻ സാധിക്കും. ഒരു കോൺടെസ്റ്റിൽ നിന്ന് 39 രൂപ വെച്ച് ലാഭം കിട്ടും. അതുപോലെ തന്നെ ഇതിൽ ഡ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. 5 പ്ലെയേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ഓപ്പോ ആയിട്ട് ഒരാൾ വരും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൽ പല എമൗണ്ടിനും നിങ്ങൾക്ക് കളിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഓപ്പണൻ്റായിട്ട് ഡേവിഡ് വാർണറിനെയാണ് ഒരാൾ ബെറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഡേവിഡ് വാർണർ അല്ലാതെ ഏറ്റവും കൂടുതൽ പോയിൻ്റ് എടുക്കുന്നത് ഈ ഒരു മത്സരത്തിൽ വേറൊരാളായിരിക്കും. അല്ല, വേറൊരാളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഋഷഭ് പന്തിനെ എടുത്തതെന്ന് വെച്ചാൽ, ഡേവിഡ് വാർണറിനെക്കാട്ടിലും ഋഷഭ് പന്ത് പോയിൻറ്റ്സ് എടുത്തതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും, പ്രൈസ് കിട്ടും. ഇപ്പോൾ 115 കൊടുത്ത് 200 കിട്ടും. അപ്പോൾ ജസ്റ്റ് സിമ്പിളാണ്, നന്നായിട്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റിയ ഒരു അപ്ലിക്കേഷൻ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അച്ഛാമാരെ. തീർച്ചയായും സേഫ് ആൻഡ് സെക്യൂർ ആണ്. ഡ്രീം11ലൊക്കെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുമ്പോൾ 11 പേരെ ശ്രദ്ധിക്കണം, ഒരു H2H കളിക്കാനൊക്കെ. പക്ഷേ ഇതിൽ ഒരു പ്ലെയറിനെ നോക്കിയാൽ മതി. അതായത്, അത് കൂടാതെ നമുക്ക് നമ്മുടെ ഓപ്പോണൻറ്റിനെ കാണാൻ കൂടെ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഡബിൾ അഡ്വാൻറ്റേജ് ആണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം അച്ഛാമാരെ. അതുപോലെ തന്നെ സ്പോർട്ടസി എന്ന് പറയുന്ന അപ്ലിക്കേഷനും മാക്സിമം ട്രൈ ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു അപ്ലിക്കേഷൻ ഡെയിലി ഗീവ് അവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തേർഡ് പറയുന്നത് വിഷൻ 11. ഈ 3 അപ്ലിക്കേഷൻസും ഞാൻ കാര്യമായിട്ട് പ്രിഫർ ചെയ്യുന്നത്. നല്ല രീതിക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റും. ഇവർ കണ്ടില്ല, ഡെയിലി ഗീവ് അവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം അച്ഛാമാരെ. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൈസ ഉണ്ടാക്കാൻ പറ്റും. ഡ്രീം11നെ കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ഫീസ് വളരെ കുറവാണ്. എന്തായാലും തീർച്ചയായും ജസ്റ്റ് ഒന്ന് കയറി ട്രൈ ചെയ്ത് നോക്കുക, ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ ഞാൻ കളിക്കുന്ന അപ്ലിക്കേഷൻസാണ് വെർച്വൽ 11 ആൻഡ് ചോയ്സ് 11. ഈ 5 എണ്ണമാണ് ഞാൻ മെയിനായിട്ട് കളിക്കാറ്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ പ്രിവ്യൂയിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മത്സരം നടക്കുന്നത് DY പട്ടേൽ ഗ്രൗണ്ടിലാണ്. DY പട്ടേൽ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ഓരോ മത്സരവും ടീമിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ഇത് മാറുന്ന ഒരു ഗ്രൗണ്ടാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടുത്തെ ആവറേജ് സ്കോർ 160-170 റൺസ് ആണ് ആവറേജ് സ്കോർ വരുന്നത്. പിന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് 175 എബോ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ റെക്കോർഡ് ഓഫ് ചേസിങ് ടീം, അതായത് ഏത് ടീമാണോ ബൗളിംഗ് ചൂസ് ചെയ്യുന്നത് ആ ടീമിന് കുറച്ച് റെക്കോർഡ്സ് ഉണ്ട്. ഇവിടെ കൂടുതലും വിന്നിങ് ചാൻസ് അവർക്കാണ്. 60% വിന്നിങ് ചാൻസ് അവർക്കാണ് കേട്ടോ. ഫസ്റ്റ് ടീം ഏത് ടീമാണോ ബൗളിംഗ് ആ ടീമിനാണ്. പിന്നെ അതുപോലെ തന്നെ പിച്ച് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ റീസെൻ്റായിട്ട് നടന്ന മത്സരങ്ങളുടെ പ്രിവ്യൂസൊക്കെ നോക്കാം. PKBS വേഴ്സ് SRH കളിച്ചപ്പോൾ 3 വിക്കറ്റ് സ്പിന്നേഴ്സും 9 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും കിട്ടിയത്. സെക്കൻഡ് ബാറ്റിങ്ങാണ് വിൻ ചെയ്തത്. നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് രാജസ്ഥാൻ കളിച്ചപ്പോൾ 2 വിക്കറ്റ് സ്പിന്നേഴ്സും 9 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സിനെ കിട്ടിയത്. ഏറ്റവും കൂടുതൽ വിക്കറ്റ് കിട്ടിയ ഫാസ്റ്റ് ബോളേഴ്സിനാണ്. സെക്കൻഡ് ബാറ്റിംഗ് തോക്കുകയാണ് ചെയ്തത്. പിന്നെ CSK വേഴ്സസ് RCB കളിച്ചപ്പോൾ സെക്കൻഡ് ബാറ്റിംഗ് തോക്കുകയാണ് ചെയ്തത്. 9 വിക്കറ്റ് സ്പിന്നേഴ്സും 5 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും. പിന്നെ ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് SRH കളിച്ചപ്പോൾ സെക്കൻഡ് ഇന്നിങ്സ് വിൻ ചെയ്യുകയാണ് ചെയ്തത്. 1 വിക്കറ്റ് സ്പിന്നറും 7 വിക്കറ്റ് ഫാസ്റ്റ് ബോളറുമാണ് പിക്ക് ചെയ്തത്. പിന്നെ CSK വേഴ്സസ് SRH കളിച്ചപ്പോൾ
സെക്കൻഡ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്തത്. ഇപ്പോൾ നമ്മൾ അഞ്ച് മത്സരം നോക്കിയാലും മൂന്നെണ്ണം സെക്കൻഡ് ബാറ്റിങ്ങും രണ്ടെണ്ണം ഫസ്റ്റ് ബാറ്റിംഗ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തത് നോക്കിയാലും നമുക്ക് ഫാസ്റ്റ് ബോളേഴ്സ് ആണ്. പക്ഷേ സ്പിന്നേഴ്സ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല, സ്പിന്നേഴ്സിന് അഡ്വാൻറ്റേജ് ഉണ്ട്. ഞാൻ പറഞ്ഞ കണക്കാണെങ്കിൽ 40% സ്പിന്നേഴ്സിന് 60% ഫാസ്റ്റ് ബോളേഴ്സിനുമാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പോൾ ഈ ഒരു പിച്ചിൽ കളിച്ച ഡൊമസ്റ്റിക് മത്സരങ്ങളുടെ നമ്പർ 16. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്ത് 5 സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത് 11 കേട്ടോ. കൂടുതലും സെക്കൻഡ് ബാറ്റിംഗ് ആണ് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ്. ഇപ്പോൾ ലാസ്റ്റ് എച്ച് റെക്കോർഡ്സ് ആണെങ്കിൽ മുംബൈ വേഴ്സസ് ചെന്നൈ 9 കളിച്ചിട്ടുണ്ട്. 6 മുംബൈയും 2 CSK ആണ് കളിച്ചത്. ലാസ്റ്റ് 3 കണക്കാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ നമ്മുടെ മുംബൈയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് നോക്കാം. പ്ലേഡ് 6 കളിച്ചു, 6 തോൽവിയാണ്. അപ്പോൾ ടേബിൾ പൊസിഷനിൽ 10th നമ്മുടെ മുംബൈ ഇന്ത്യൻസ്. ഓക്കെ, അപ്പോൾ രോഹിത് ശർമ്മയാണ് ടീം ലീഡ് ചെയ്യുന്നത്. ടോപ്പ് 4 റൺ ടേക്കേഴ്സ് റൺ സ്കോറേഴ്സ് ആണെങ്കിൽ സൂര്യകുമാർ യാദവ് 200, ഇഷാന്ത് കിഷൻ 191, തിലക് വർമ്മ 183, ഡേവിഡ് ബ്രീസ് നമ്മുടെ 114. ടോപ്പ് 4 വിക്കറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ മുരുകൻ അശ്വിൻ 6, ടൈമൽ മിൽസ് 6, ബേസിൽ തമ്പി 5, ജാസ്പിത് ബൂംറ 4. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് ചെന്നൈയുടെ ആണെങ്കിൽ 6 കളിച്ച് 1 വിൻ ആയിട്ടുള്ള 5 ലോസിലാണ്. ടേബിൾ പൊസിഷനിൽ 9th നിൽക്കുന്നത്. രവീന്ദ്ര ജഡേജയാണ് ടീം ലീഡ് ചെയ്യുന്നത്. ടോപ്പ് 4 റൺ സ്കോറേഴ്സ് ആണെങ്കിൽ ശിവാന് ദുബൈ 226, റോബിൻ ഉത്തപ്പ 197, അമ്പാട്ടി റായിഡു 128, ഗെയ്ക്വാഡ് 108. ടോപ്പ് 4 വിക്കറ്റ് ടേക്കേഴ്സ് ആണെങ്കിൽ ഡി ജെ ബ്രാവോ 10, മഹേഷ് തീക്ഷ്ണ 4, അതുപോലെ രവീന്ദ്ര ജഡേജ 5, പെർട്ടിയോറിസ് 4 ഇട്ടോ. അപ്പോൾ ഇനി പ്രോബബ്ലി കളിക്കാൻ ചാൻസ് ഉള്ള മുംബൈ ഇന്ത്യൻസും അതുപോലെ തന്നെ CSK പ്ലെയേഴ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ മുംബൈ ഇന്ത്യൻസിലാണെങ്കിൽ രോഹിത് ശർമ്മയാണ് വരുന്നത്. രോഹിത് ശർമ്മ, ഇഷാന്ത് കിഷൻ, ഡേവിഡ് ബ്രൈസ്, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, കിരോൺ പൊള്ളാൾ, ഫാബിൻ അലൻ, അതുപോലെ നമ്മുടെ ജയദേവ് ഉനേക്കണ്ട്, അതുപോലെ നമ്മുടെ മുരുകൻ അശ്വിൻ, ജാസ്പിത് ബൂംറ, ടൈമൽ മിൽസ്, ഇത്രയും പേരാണ് നമ്മുടെ മുംബൈ ഇന്ത്യൻസിലുള്ളത്. അതുപോലെ തന്നെ CSK ചെന്നൈ സൂപ്പർ കിങ്സിലുള്ളത് ഋതുരാജ് ഗെയ്ക്വാഡ്, റോബിൻ ഉത്തപ്പ, മൊയ്യീൻ അലി, ശിവാന് ദുബൈ, അമ്പാട്ടി റായിഡു, അതുപോലെ തന്നെ MS ധോണി, രവീന്ദ്ര ജഡേജ, ബ്രാവോ, അതുപോലെ തന്നെ പെർട്ടിയോർസ്, മഹേഷ് തീക്ഷ്ണ, മുഹേഷ് ചൗധരി, ഇത്രയും പേരാണ് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിലുള്ളത്. അപ്പോൾ പ്രോബബ്ലി കളിക്കാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സും അവരുടെ എച്ച്യൂറ്റേഴ്സ് സ്റ്റാറ്റ്സും ആണ് നമ്മളിവിടെ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമ്മുടെ ഇഷാന്ത് കിഷൻ്റെ സ്റ്റാറ്റ്സാണ്. ഓൺ ഗോയിങ് സീസണിൽ 6 കളിച്ചിട്ടുണ്ട്. 191 പുള്ളിക്കാരൻ സ്കോർ ചെയ്തത്. 38 പുള്ളിയുടെ ആവറേജ്. എച്ച്യൂറ്റേഴ്സ് ബാറ്റിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 6 കളിച്ച് 170 സ്കോർ ചെയ്തത്. ഇതിൽ ആവറേജ് എന്ന് പറയുന്നത് 42. അതുപോലെ തന്നെ വെന്യൂ സ്റ്റാറ്റ്സിലാണെങ്കിൽ 1 കളിച്ചിട്ടുണ്ട്, 54 ആവറേജ്, 54 കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ രോഹിത് ശർമ്മ 6 കളിച്ചിട്ടുണ്ട്, 114 എടുത്തിട്ടുള്ളത്, ആവറേജ് 19. അതുപോലെ തന്നെ HTH ബാറ്റിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 29 കളിച്ചിട്ടുണ്ട്, 752 ആവറേജ്, 37. വെന്യൂ സ്റ്റാറ്റ്സിലാണെങ്കിൽ 7 കളിച്ചിട്ടുണ്ട്, 82 ആവറേജ്, 13 കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ ഡേവിഡ് ബ്രൈസ് ആണ്. 4 കളിച്ചത്, റൺസ് 117, ആവറേജ് റൺസ് എന്ന് പറയുന്നത് 29 ആണ് കേട്ടോ. വെന്യൂ സ്റ്റാറ്റ്സ് എച്ച്യൂറ്റേഴ്സ് സ്റ്റാറ്റ്സ് ഒന്നുമില്ല. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സൂര്യകുമാർ യാദവ് 4 കളിച്ച് 200, ആവറേജ് 66 ആണ്. അതുപോലെ തന്നെ HTH ബാറ്റിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 14 കളിച്ച് 281 പുള്ളിക്കാരൻ എടുത്തുള്ളത്, ആവറേജ് എന്ന് പറയുന്നത് 28. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ തിലക് വർമ്മ 6 കളിച്ച് 183 സ്കോർ ചെയ്തത്, ആവറേജ് റൺസ് എന്ന് പറയുന്നത് 36. അതുപോലെ തന്നെ വെന്യൂ സ്റ്റാറ്റ്സ് ബോൾ ബാറ്റിങ്ങിലാണെങ്കിൽ 1 കളിച്ച് 61 എടുത്തത്, ആവറേജ് 61 തിലക് വർമ്മയുടെ. അതുപോലെ തന്നെ കിരോൺ പൊള്ളാട് 6 കളിച്ച് 82 ആകെ നേടിയത്, 16 പുള്ളിയുടെ ആവറേജ്, 1 എടുത്തു, സ്ട്രൈക്ക് റേറ്റ് 42. HTH ബാറ്റിംഗ് റെക്കോർഡ്സ് ചെയ്യുകയാണെങ്കിൽ 26 കളിച്ച് 569 ആവറേജ് എന്ന് പറയുന്നത് 37. HTH ബോളിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 26 കളിച്ച് 14 ആണ്, സ്ട്രൈക്ക് റേറ്റ് 18. വെന്യൂ സ്റ്റാറ്റ്സ് ബാറ്റിങ്ങിലാണെങ്കിൽ
അഞ്ച് മത്സരം കളിച്ച് 111 റൺസാണ് ആവറേജ്, 27 റൺസാണ്. വെന്യു സ്റ്റാറ്റ്സ് ബൗളിങ്ങിലാണെങ്കിൽ അഞ്ച് മത്സരം കളിച്ച് 7 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 15 ആണ്. അതുപോലെ തന്നെ അലൻ ഒരു മത്സരം കളിച്ച് 8 റൺ എടുത്തിട്ടുള്ള ഒരു വിക്കറ്റ് എടുത്തു. സ്ട്രൈക്ക് റേറ്റ് 24 ആണ്. പിന്നെ ജയദേവ് ഉനക്കൊണ്ട് പുള്ളി 3 മത്സരം കളിച്ച് 39 റൺസാണ് എടുത്തിട്ടുള്ളത്. ആവറേജ് 19 റൺസാണ്. വിക്കറ്റ് 4 എണ്ണം എടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 18 ആണ്. അതുപോലെ തന്നെ H2H ബാറ്റിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 10 മത്സരം കളിച്ച് 41 റൺസ് എടുത്തിട്ടുണ്ട്. ആവറേജ് എന്ന് പറയുന്നത് 20 റൺസാണ്. പിന്നെ H2H ബൗളിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 10 മത്സരം കളിച്ച് 5 വിക്കറ്റാണ് എടുത്തത്. സ്ട്രൈക്ക് റേറ്റ് 40 ആണ്. അപ്പോൾ ഈ ഒരു ആവറേജ് റൺസ് 20 ഒക്കെ വരുന്നത് 10 മാച്ച് കളിച്ചിട്ട് 41 റൺസ് ആകെ സ്കോർ ചെയ്തുള്ളൂ പറഞ്ഞാൽ 2 എണ്ണത്തിലേ ബാറ്റിംഗ് കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു ആവറേജ് എടുത്തത് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് മുരുകനശ്വൻ 6 മത്സരം കളിച്ച് 12 റൺസാണ് എടുത്തത്. ആവറേജ് എന്ന് പറയുന്നത് 6 റൺസ് തന്നെയാണ്. 6 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 21 ആണ്. H2H ബാറ്റിംഗ് സ്റ്റാറ്റ്സിലാണെങ്കിൽ 5 മത്സരം കളിച്ച് 7 റൺസ് എടുത്തിട്ടുണ്ട്. ആവറേജ് 3 റൺസാണ് കേട്ടോ. H2H ബൗളിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 5 മത്സരം കളിച്ച് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. 51 ആണ് സ്ട്രൈക്ക് റേറ്റ്. വെന്യു സ്റ്റാറ്റ്സ് ബാറ്റിങ്ങിലാണെങ്കിൽ ഒരു മത്സരം കളിച്ച് 6 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ആവറേജ് 6 റൺസാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ജാസ്പ്രീത് ബുംറ 6 മത്സരം കളിച്ച് റൺസൊന്നും എടുത്തിട്ടില്ല. 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 33 ആണ്. H2H ബൗളിംഗ് സ്റ്റാറ്റ്സ് ആണെങ്കിൽ 12 മത്സരം കളിച്ച് 11 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 25 ആണ്. അതുപോലെ തന്നെ വെന്യു സ്റ്റാറ്റ്സ് ബൗളിംഗിലാണെങ്കിൽ ഒരു മത്സരം കളിച്ച് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 8 ആണ്. പിന്നെ ടൈമിൽ മിൽസ് അടുത്തതായിട്ട് 5 മത്സരം കളിച്ച് 8 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. H2H ബൗളിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 5 മത്സരം കളിച്ച് 8 വിക്കറ്റ്. സ്ട്രൈക്ക് റേറ്റ് 13 ആണ്. വെന്യു സ്റ്റാറ്റ്സിലാണെങ്കിൽ 2 മത്സരം കളിച്ച് 5 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 9 ആണ്. ഇനി CSKയിലെ H2H സ്റ്റാറ്റ്സ് നോക്കാം. ആദ്യം തന്നെ ഋതുരാജ് കേക്ക്വാഡോ 6 മത്സരം കളിച്ച് 108 റൺസാണ് പുള്ളിക്കാരൻ എടുത്തത്. ആവറേജ് 18 റൺസാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ H2H ബാറ്റിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 3 മത്സരം കളിച്ച് 92 റൺസാണ് ആവറേജ്, 46 ആണ് കേട്ടോ. വെന്യു സ്റ്റാറ്റ്സ് ആണെങ്കിൽ ബാറ്റിങ്ങിൽ 2 മത്സരം കളിച്ച് 33 റൺസ് എടുത്തിട്ടുണ്ട്. ആവറേജ് 16 റൺസാണ്. പിന്നെ അടുത്തതായിട്ട് റോബിൻ ഉത്തപ്പ 6 മത്സരം കളിച്ച് 197 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. 32 റൺസാണ് ആവറേജ്. പിന്നെ H2H ബാറ്റിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 25 മത്സരം കളിച്ച് 561 റൺസാണ് ആകെ സ്കോർ ചെയ്തത്. ആവറേജ് 25 റൺസാണ്. പിന്നെ നമ്മുടെ വെന്യു സ്റ്റാറ്റ്സ് ബാറ്റിങ്ങിലാണെങ്കിൽ 14 മത്സരം കളിച്ച് 329 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ആവറേജ് എന്ന് പറയുന്നത് 36 റൺസാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ മൊയിൻ അലി 5 മത്സരമാണ് കളിച്ചത്, 87 റൺസ് എടുത്തിട്ടുണ്ട്. ആവറേജ് എന്ന് പറയുന്നത് 17 റൺസാണ്. പിന്നെ H2H ബാറ്റിംഗ് സ്റ്റാറ്റ്സിലാണെങ്കിൽ 4 മത്സരം കളിച്ച് 121 റൺസ് എടുത്തിട്ട് ആവറേജ് 30 റൺസാണ്. H2H ബൗളിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 4 മത്സരം കളിച്ച് 3 വിക്കറ്റ് എടുത്ത് സ്ട്രൈക്ക് റേറ്റ് 18 ആണ്. വെന്യു സ്റ്റാറ്റ്സ് ബാറ്റിങ്ങിലാണെങ്കിൽ 2 മത്സരം കളിച്ച് 51 റൺസ് എടുത്തിട്ടുണ്ട്. ആവറേജ് 25 റൺസാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ അമ്പാട്ടി റായിഡു ആണ്. 6 മത്സരം കളിച്ച് 128 റൺസാണ് പുള്ളിക്കാരൻ സ്കോർ ചെയ്തത്. 25 ആണ് ആവറേജ് വരുന്നത്. പിന്നെ അടുത്തതായിട്ട് H2H ബാറ്റിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 10 മത്സരം കളിച്ച് 256 റൺസാണ്. ആവറേജ് റൺസ് എന്ന് പറയുന്നത് 42 ആണ്. വെന്യു സ്റ്റാറ്റ്സിൽ 6 മത്സരം കളിച്ച് 121 റൺസ് എടുത്തത്. 24 റൺസാണ് ആവറേജ്. അടുത്തായിട്ട് ശിവാൻ ദുബൈ 6 മത്സരം കളിച്ച് 226 റൺസാണ്. 45 റൺസാണ് ആവറേജ്. H2H ബാറ്റിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 5 മത്സരം കളിച്ച് 76 റൺസാണ് എടുത്തത്. ആവറേജ് 25 റൺസാണ് പുള്ളിയുടെ. വെന്യു സ്റ്റാറ്റ്സ് ബാറ്റിങ്ങിലാണെങ്കിൽ 2 മത്സരം കളിച്ച് 98 റൺസാണ്. ആവറേജ് 98 റൺസാണ്. രവീന്ദ്ര ജഡേജ അടുത്തായിട്ട് 6 മത്സരം കളിച്ച് 88 റൺസ് ആകെ എടുത്തത്. ആവറേജ് റൺസ് എന്ന് പറയുന്നത് 22 റൺസാണ്. 5 വിക്കറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 24 ആണ്. H2H ബാറ്റിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 30 മത്സരം കളിച്ച് 307 റൺസാണ് എടുത്തത്. ആവറേജ് 21 റൺസാണ്. H2H ബൗളിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 30 മത്സരം കളിച്ച് വിക്കറ്റ് 16 എണ്ണം ടേക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 25 ആണ്. പിന്നെ വെന്യു സ്റ്റാറ്റ്സ് ബാറ്റിങ്ങിലാണെങ്കിൽ 5 മത്സരം കളിച്ച് 70 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. ആവറേജ് 17 റൺസാണ്. പിന്നെ അടുത്തായിട്ട് വെന്യു സ്റ്റാറ്റ്സ് ബൗളിങ്ങിലാണെങ്കിൽ 5 മത്സരം കളിച്ച് 4 വിക്കറ്റ് ടേക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് 165 ആണ് കേട്ടോ പുള്ളിയുടെ. പിന്നെ നമ്മുടെ MS ധോണിയാണ് അടുത്തതായിട്ട്. നമ്മുടെ മാച്ച് നമ്പർ 6 മത്സരം കളിച്ചിട്ടുണ്ട്. 92 റൺസ് എടുത്തിട്ടുണ്ട്. ആവറേജ് റൺസ് എന്ന് പറയുന്നത് 46 ആണ്. ഓക്കെ,
ഈ വിക്കറ്റൊന്നുമില്ല, ജസ്റ്റ് അത് എന്തോ ഒരു മിസ്റ്റേക്കാണ്. ഓക്കെ, എച്ച് ടു എച്ച് ബാറ്റിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 37 മത്സരം കളിച്ച് 682 റൺസാണ് ആവറേജ്, 34 റൺസാണ് കേട്ടോ. പിന്നെ ബ്രാവോ 6 മത്സരം കളിച്ച് 9 റൺസ് എടുത്തത്, വിക്കറ്റ് 10 എണ്ണം എടുത്തിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് നല്ല രീതിക്കുണ്ട്, സ്ട്രൈക്ക് റേറ്റ് കൂടുക വേണ്ട 13 ഉണ്ട്. എച്ച് ടു എച്ച് ബാറ്റിംഗ് റെക്കോർഡ്സിലാണെങ്കിൽ 20 മത്സരത്തിൽ നിന്ന് 304 റൺസാണ് സ്കോർ ചെയ്തത്, 30 റൺസാണ് ആവറേജ്. എച്ച് ടു എച്ച് ബോൾ റെക്കോർഡ്സിലാണെങ്കിൽ 20 മത്സരം കളിച്ച് 31 വിക്കറ്റാണ് എടുത്തത്, സ്ട്രൈക്ക് റേറ്റ് 13 റൺസാണ്. വിന്നു സ്റ്റാർട്സ് ബാറ്റിങ്ങിലാണെങ്കിൽ 6 മത്സരം കളിച്ച് 68 റൺസാണ്, ആവറേജ് 17 റൺസാണ്. വിന്നു സ്റ്റാർട്സ് ബൗളിങ്ങിലാണെങ്കിൽ 6 മത്സരം കളിച്ച് 5 വിക്കറ്റാണ് ടേക്ക് ചെയ്തത്, സ്ട്രൈക്ക് റേറ്റ് 19 ആണ്. പിന്നെ അടുത്തായിട്ട് ക്രിസ്റ്റോർഡൻ 4 മത്സരം കളിച്ച് 11 റൺസ് ആകെ എടുത്തത്, ആവറേജ് 11 ആണ്, വിക്കറ്റ് 2 എണ്ണം ടേക്ക് ചെയ്തിട്ടുണ്ട്, സ്ട്രൈക്ക് റേറ്റ് 38 ആണ്. എച്ച് ടു എച്ച് ബാറ്റിംഗ് റെക്കോർഡ്സിനാണെങ്കിൽ 2 മത്സരം കളിച്ച് 13 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്, എച്ച് ടു എച്ച് ബോളിംഗ് റെക്കോർഡ്സിനാണെങ്കിൽ 2 മത്സരം കളിച്ച് 1 വിക്കറ്റാണ് ടേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ മഹേഷ് തീക്ഷണ 3 മത്സരം കളിച്ച് 6 വിക്കറ്റാണ്, സ്ട്രൈക്ക് റേറ്റ് 12 ആണ്. പിന്നെ മുകേഷ് ചൗധരി 5 മത്സരം കളിച്ച് 2 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്, സ്ട്രൈക്ക് റേറ്റ് 24 ആണ്. ഈ ഒരു വെന്യൂ സ്റ്റാറ്റ്സിൽ 2 മത്സരം കളിച്ച് 2 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ പ്ലെയേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ കഴിഞ്ഞു. ഈ ഒരു ഡിവൈ പട്ടേൽ ഏറ്റവും കൂടുതൽ 67% സ്പേസ് ബൗളേഴ്സിനും 38% സ്പിന്നേഴ്സിനുമാണ് വിക്കറ്റ് കിട്ടുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ടോപ്പ് ഡിസ്മാൻഡൽസ് ആയിട്ടുള്ള പെട്ടെന്ന് ഔട്ടായി പോകുന്ന ഈ ഒരു ബൗളർ, ഈ ഒരു ബാറ്റ്സ്മാനെ പറ്റില്ല, അങ്ങനത്തെ കുറച്ച് പേരെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇശാങ് കിഷൻ, നമ്മുടെ ബ്രാവോ ബൗൾ ചെയ്യുമ്പോൾ ഇശാങ് കിഷൻ 16 ബോള് ഫേസ് ചെയ്ത് 22 റൺസാണ് എടുത്തത്, ഒരു പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രിസ്റ്റോർഡന് കൂടെ, അതായത് ഇശാങ് കിഷനും ക്രിസ്റ്റോർഡനും 3 ബോളറിന് 1 റൺസും 1 വിക്കറ്റും വന്നിട്ടുണ്ട്. പിന്നെ രവീന്ദ്ര ജഡേജയും നമ്മുടെ ഇശാങ് കിഷനും കൂടെ 18 ബോളറിന് റൺസ് 25 വിക്കറ്റ് 0 ആണ്. മൊയ്ൻ അലി വിക്കറ്റ് 0 ആണ്, അത് നോക്കണ്ട, റൺസൊക്കെ ഭയങ്കര കുറവാണ്, ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ രോഹിത് ശർമ്മ വേഴ്സസ് ബ്രാവോ 14 ബോളറിന് 16 റൺസാണ് എടുത്തിട്ടുള്ളത്. ാകെ ക്രിസ്റ്റോർഡൻ വേഴ്സസ് രോഹിത് ശർമ്മ 29 ബോളറിന് 50 റൺസാണ് എടുത്തിട്ടുള്ളത്. രവീന്ദ്ര ജഡേജ വേഴ്സസ് രോഹിത് ശർമ്മ 4 ബോളറിന് 2 റൺസും 1 വിക്കറ്റും വന്നിട്ടുണ്ട്, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ 4 ബോളറിന് 3 റൺസും 1 വിക്കറ്റും വന്നിട്ടുണ്ട് മൊയ്ൻ അലിയും ജഡേജയും കൂടെ. പിന്നെ സൂര്യകുമാർ യാദവ് വേഴ്സസ് ബ്രാവോ 28 ബോളറിന് 42 റൺസും 1 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ക്രിസ്റ്റോർഡൻ സൂര്യകുമാർ യാദവ് വേഴ്സസ് ക്രിസ്റ്റോർഡൻ 11 ബോളറിന് 21 റൺസ് എടുത്ത് വിക്കറ്റൊന്നും വന്നിട്ടില്ല. പിന്നെ ജഡേജയുടെ കൂടെ ആകുമ്പോൾ 28 ബോളറിന് 27 റൺസ് 1 വിക്കറ്റും വന്നിട്ടുണ്ട് സൂര്യകുമാറിൻ്റെ കൂടെ. പിന്നെ മൊയ്ൻ അലി കാര്യമില്ല, റൺസ് നല്ലോണം വന്നിട്ടുണ്ട്. പിന്നെ ഡേവിഡ് ബ്രൈസ് വേഴ്സസ് പെർട്യോറിസ് 2 ബോളറിന് 1 പ്രാവശ്യം വിക്കറ്റ് വേണ്ടിട്ടുണ്ട്. പിന്നെ റോബിൻ ഉത്തപ്പ വേഴ്സസ് ജാസ്മിൻ ബൂംറ 19 ബോളറിന് 26 റൺസും 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. പിന്നെ മുരുകനശ്വിൻ 23 ബോളറിന് 44 റൺസും 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് കേട്ടോ റോബിൻ ഉത്തപ്പയുടെ കൂടെ. പിന്നെ ജയദേവ് ഉനക്കൊണ്ടാണെങ്കിൽ 22 റൺസ് എടുത്ത് 1 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് റോബിൻ ഉത്തപ്പയുടെ കൂടെ. പിന്നെ ഗെയ്ക്വാഡ് വേഴ്സസ് ജാസ്മിൻ ബൂംറ ആണെങ്കിൽ 10 ബോളറിന് 21 റൺസ് വിക്കറ്റ് വന്നിട്ടില്ല. പിന്നെ ജയദേവ് ഇതിനെക്കണ്ടാണെങ്കിലും 7 റൺസൊക്കെ വന്നിട്ടുള്ളൂ ഒരു ഓവർ ചെയ്തിട്ട്. പിന്നെ മുരുകൻ അശ്വിനാണെങ്കിൽ 12 ബോളറിഞ്ഞ് ആകെ 9 റൺസാണ് എടുത്തത് ഗെയ്ക്വാഡ്, 1 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ മൊയ്ൻ അലി ആണെങ്കിൽ മൊയ്ൻ അലി വേഴ്സസ് ജാസ്മിൻ ബൂംറ, ജാസ്മിൻ ബൂംറ ബോൾ ചെയ്യുമ്പോൾ 8 റൺസ് എടുത്തിട്ടുണ്ട്, 8 ബോളിൽ 10 റൺസ് എടുത്തിട്ടുണ്ട്, 1 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. മുരുകൻ അശ്വിനാണെങ്കിൽ 5 ബോളറിന് 22 റൺസും 1 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് കേട്ടോ മൊയ്ൻ അലി. പിന്നെ അമ്പാട്ടി റായിഡു വേഴ്സസ് മുരുകൻ അശ്വിൻ 10 ബോളറിഞ്ഞിട്ട് നമ്മുടെ 6 റൺസ് 1 വിക്കറ്റും വന്നിട്ടുണ്ട് കേട്ടോ. അമ്പാട്ടി റായിഡിനെ ഔട്ടാക്കിയിട്ടുണ്ട് മുരുകനേശ്വൻ. പിന്നെ ജാസ്മിൻ ബൂംറയാണെങ്കിലും 34 ബോളറിഞ്ഞ് 52 റൺസും 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് അമ്പാട്ടി റായിഡും ജാസ്മിൻ ബൂംറയും ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ ശിവാന് ദുബൈ 17 ബോളറിഞ്ഞ് 10 റൺസ് എടുത്തിട്ടുണ്ട്, 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട് കേട്ടോ. ജാസ്മിൻ ബൂംറ എറിഞ്ഞിട്ട് ശിവാന് ദുബൈ 2 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. ജഡേജ വേഴ്സസ് ജാസ്മിൻ ബൂംറ 29 ബോളറിഞ്ഞ് 35 റൺസും 1 പ്രാവശ്യം ഔട്ടായിട്ടുണ്ട്. അപ്പോൾ ജാസ്മിൻ ബൂംറ മെയിൻ താരമായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ. അപ്പോൾ ബെസ്റ്റ് ക്യാപ്റ്റൻസി വിസി ഓപ്ഷൻസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ബ്രാവോ അത് സേഫ് ആയിട്ടുള്ളതാണ്, ബ്രാവോ സൂര്യകുമാർ യാദവ് ജഡേജ ഗെയ്ക്വാഡ് മൊയ്ൻ അലി ഇവരാണ് സേഫ് ആയിട്ടുള്ള ആൾക്കാർ. പിന്നെ റിസ്കി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ റോബിൻ ഉത്തപ്പ അമ്പാട്ടി റായിഡു ശിവാന് ദുബൈ ഇശാങ് കിഷൻ രോഹിത് ശർമ്മ ഡേവിഡ് ബ്രൈസ് കിറോൺ പൊള്ളാർഡ് മുരുകൻ അശ്വിൻ ജാസ്മിൻ ബൂംറ ഇതാണ് റിസ്കി ആയിട്ടുള്ള ക്യാപ്റ്റൻസി ഓപ്ഷൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രിവ്യൂ ടീമിലോട്ട് കടക്കാം. ഡ്രീം ഇലവൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം.
ഓക്കെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് സി എസ് കെ അപ്പോൾ നല്ല രീതിക്ക് ഇതൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്, കാരണം നല്ല കോമ്പറ്റീഷൻ ഹൈലി ഉണ്ടാവും. ഐ തിങ്ക് കൂടുതലും വിക്കറ്റ് ചറപറാന്ന് പോവത്തേ ഉള്ളൂ. എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഇന്നത്തെ ഈ ഒരു മത്സരം, നല്ല രീതിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ബൂംബ്ര മെയിൻ താരമായിരിക്കും മത്സരത്തിലത്തെ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ബൂംബ്ര അതുപോലെ തന്നെ മിൽസ് രണ്ടുപേരും നല്ലൊരു പിക്കായിരിക്കും. അതുപോലെ ബ്രാവോ നല്ല ഓപ്ഷനായിരിക്കും, തീക്ഷ്ണ ഫോമാണ് പിക്ക് ചെയ്തോ. പിന്നെ ബാറ്റിങ്ങിലാണെങ്കിൽ ഇഷാങ് കിഷനെ പിക്ക് ചെയ്യാം, പിന്നെ അതുപോലെ സൂര്യകുമാർ, പിന്നെ നമ്മുടെ ഗെയ്ക്വാഡ് വേണ്ട, ഉത്തപ്പ വേണ്ട, ശിവാന് ദുബൈ, പിന്നെ അതുപോലെ ഡേവിഡ് ബ്രൈസ്, ഓക്കെ, പിന്നെ നമ്മുടെ ജഡേജ, അതുപോലെ തന്നെ മൊയിൻ അലി. ഓക്കെ, ഇനിയിപ്പോൾ ഒരു ബൗളറിനെ കൂടെ എടുക്കുക. നമുക്ക് കൂടുതലും മുംബൈത്തെ ഒരു ബൗളറിനെ എടുക്കുന്നതായിരിക്കും നല്ലത്. കൂടുതൽ പ്രാവശ്യം വിക്കറ്റ് ബൗളറിനായിട്ട് വിക്കറ്റ് വീണ ഒരു ആളാണ് മുരുകനേശ്വൻ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാപ്റ്റൻസി കൊടുക്കാം. ക്യാപ്റ്റൻസി കൊടുക്കാൻ പറ്റിയ ആൾ ഒരു ബൗളർ തന്നെയായിരിക്കും. ഐ തിങ്ക് ജാസ്പ്രീത് ബുംറ ഈസ് എ മത്സരത്തിലെ ഒരു ഒരു കീ പ്ലെയറായിരിക്കും ജാസ്പ്രീത് ബുംറ. ഒരു വി സി എങ്കിലും കൊടുക്കുക, ഓക്കെ, മസ്റ്റായിട്ട് ഇന്നത്തെ ടീമിൽ ഉറപ്പായിട്ടൊരു വി സി എങ്കിലും കൊടുക്കുക. ഓക്കെ, അതുപോലെ ക്യാപ്റ്റൻസി കൊടുക്കുന്നത് ഞാൻ ബ്രാവോനെയാണ്. ഓക്കെ, നിങ്ങൾക്ക് ടീമൽ മിൽസിലും കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിവ്യൂ ടീം ഇതാണ്. ഞാനിവിടെ ബൗളറിനെ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കോമ്പറ്റീഷനുള്ള ഒരു മത്സരമായിരിക്കും. ബാറ്റിംഗ് ആണെങ്കിൽ നല്ല റൺസ് എടുക്കാൻ ശ്രമിക്കും, പെട്ടെന്ന് പെട്ടെന്ന് ഔട്ടാവുകയും ചെയ്യും ഏത് ടീമാണെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെ സൂര്യകുമാർ, ബ്രൈസ്, അതുപോലെ തന്നെ ജഡേജ, അലി, ദുബൈ ഇങ്ങനത്തെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെ പിക്ക് ചെയ്തിട്ടത്. ഒരാളെ മാത്രമേ ഓപ്പണറായിട്ട് എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു മിഡിൽ ഓർഡറിൻ്റെ ഒരു വിളയാട്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഡെത്തിലൊക്കെ നല്ല രീതിക്ക് വിക്കറ്റ് വരാൻ ചാൻസസ് ഉണ്ട് പവർ പ്ലേയിലൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സി എസ് കെ ബാറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക, ആ ഓപ്പണിംഗ് വരുന്ന ഉത്തപ്പയും ഗെയ്ക്വാഡും ആയിരിക്കും. അപ്പോൾ നമ്മുടെ മുംബൈ ബോളേഴ്സ് ആരൊക്കെയാ, നമ്മുടെ ജയദേവിനെ കണ്ടും അതുപോലെ തന്നെ ബൂംബറയും ടേമൽ മിൽസും ആയിരിക്കും പവർ പ്ലേയിൽ വരിക. ചിലപ്പോൾ മുരുകനേശ്വൻ ഒരു ഓവർ കയറി വന്നു എന്നിരിക്കാം. എന്തായാലും ഇപ്പോൾ ആര് വന്നാലും പവർ പ്ലേയിൽ ഫസ്റ്റ് ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് തകർക്കുക. കാരണം സി എസ് കെ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ടീമാണ്. മുംബൈ എന്ന് പറഞ്ഞാൽ എന്തായാലും ഈ ഒരു മത്സരം വിൻ ചെയ്യണമെന്ന് പറഞ്ഞ് കളിക്കുന്നതാണ്. അതുപോലെ തന്നെ സി എസ് കെ ആണെങ്കിലും എന്തായാലും വിൻ ചെയ്താലേ ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ രണ്ട് ടീമുകൾക്കും. ഇനി ആകെ 8 മത്സരമോ 7 മത്സരമോ ഉള്ളൂ രണ്ട് ടീമുകൾക്കും ബാക്കി. അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് ടീമും നല്ല രീതിക്ക് കോമ്പറ്റീഷൻ ഉണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ വിക്കറ്റ് നല്ല രീതിക്ക് വീഴും. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാനിവിടെ ഒരു ടീം പറഞ്ഞത്. അപ്പോൾ ജി എൽ ടീം കൂടുതൽ അങ്ങനെ തന്നെ വരാൻ ചാൻസ് കൂടുതൽ. ഒരു ബാറ്റ്സ്മാൻ ക്യാപ്റ്റനാവോ അല്ലെങ്കിൽ ഒരു ഓൾറൗണ്ടർ ക്യാപ്റ്റനാവാൻ ചാൻസസ് ഉണ്ട്. എന്തായാലും ഒരു ബാറ്റ്സ്മാൻ ക്യാപ്റ്റനാവത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രഡിക്ഷനിൽ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ, ഒരാളെങ്ങനെയാ ബോൾ ചെയ്യുക, എത്രാമത്തെയാണ് വരിക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും, പിന്നെ ഈ ഒരു ടോപ്പ് ഡിസ്മാൻഡിൽസും അങ്ങനെ കുറച്ച് എച്ചിട്ട് വെച്ച് സ്റ്റാറ്റ്സൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയാണ് പ്രഡിക്ഷൻ. അല്ലാതെ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഇന്ന് നടക്കാൻ പോകുന്ന 100% ആയിട്ട് ഇങ്ങനെ വിൻ ചെയ്യുന്ന ടീമാണെന്ന് നമുക്ക് തരാൻ ഒരിക്കലും തരാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒത്തിരി കോമൺ സെൻസ് ഉള്ള എല്ലാ മലയാളികൾക്കും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, ഒരാൾക്ക് മുന്നേ തന്നെ പ്രവചിക്കാൻ പറ്റത്തില്ല. അതിൽ ലക്ക് കൂടെ വേണ്ടി വരും, അത് ഷുവറായിട്ടുള്ള കാര്യമാണ്. നമ്മളിപ്പോൾ ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒരു ഈ ഒരു ടീം ക്രിയേറ്റ് ചെയ്തത് എൻ്റെ ഒരു കഴിവും എൻ്റെ ഒരു അനാലിസിസും വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തത്. ഈ രണ്ട് ടീമിൻ്റെ കോമ്പറ്റീഷനും അതുപോലെ തന്നെ രണ്ട് ടീംസിൻ്റെയും സ്ട്രെങ്ത്തും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഞാനിവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ടോപ്പ് ഡിസ്മാൻഡിൽ പിക്സിൽ വായിച്ച സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഒരുപാട് പേര് പറഞ്ഞത് ബൂംബ്രയുടെയാണ്. കാരണം ബൂംബ്ര ഒരുപാട് വിക്കറ്റ് എടുത്തിട്ടുണ്ട് സി എസ് കെയിൽ എഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്യാപ്റ്റൻസി കൊടുക്കാൻ കാരണം ബൂംബ്ര. ചിലപ്പോൾ ബൂംബ്ര നാളെ വിക്കറ്റ് എടുത്തില്ല എന്ന് വരും. അതൊക്കെ ഒരു പ്രഡിക്ഷൻ്റെ ഒരു ഭാഗമാണ്. നമുക്ക് 100% ആയിട്ട് ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഡി ജെ ബ്രാവോൻ്റെ പേര് ഞാൻ ഒരുപാട് പ്രാവശ്യം വായിച്ചു. നിങ്ങളത് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ആ ഈ രണ്ട് കാരണം, ഈ രണ്ട് അനാലിസിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ടീം ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കാരണം. പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഓർഡർ ബാറ്റ്സ്മാൻമാരെ പിക്ക് ചെയ്യാനുള്ള കാരണം ഞാൻ റീസണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോമ്പറ്റീഷൻ കൂടിയ മത്സരമാണ്, പെട്ടെന്ന് പെട്ടെന്ന് വിക്കറ്റ് വീഴുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്ന ടിപ്സ് യൂസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ടീം ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ആയിട്ട് നിങ്ങൾക്ക് ഓൺ ടീമും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
അപ്പോൾ അത്രയേ ഉള്ളൂ. മനസ്സിലാക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് കയറി ജോയിൻ ചെയ്യുക, തീർച്ചയായിട്ടും മറക്കാതെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോമേ കാണുന്നവരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.